First chapter in the Verane, effect of electric current, allengil, vaidyutha pravahathinte phalangal. Suppose we have to consider this is a conductor. This is a chalagamai pariganichal. This chalagatiluda vaidyuthi pravahikkumbol. അതിനെ എന്തെല്ലാം എഫക്റ്റുകൾ എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഒന്നാമത്തേത് ഏതാ? ഹീറ്റിംഗ് എഫക്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം അല്ലേ. അതാണ് വൈദ്യുത ഹീറ്റർ. ഹീറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടിയൊക്കെ, അതിൽ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ഫലം തരും? വൈദ്യുതോർജ്ജം കടന്നു പോകുമ്പോൾ അതിന് താപഫലം തരുന്നു. അതുകൊണ്ടാണ് വൈദ്യുതോർജ്ജത്തിൻ്റെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് നമ്മൾ പഠിച്ചത് ഏതാ? മാഗ്നറ്റിക് എഫക്റ്റ് അല്ലേ. അതിന് ഈ കണ്ടക്ടറിന് അറൗണ്ടായിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം. ആര് കടന്നു പോകുമ്പോൾ? ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലേ, അതിന് അറൗണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിനെ വിളിക്കും മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ, ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക് ജനറേറ്റർ, AC, DC ജനറേറ്ററുകളൊക്കെ ഏതിന് എക്സാമ്പിളാണ്? മാഗ്നറ്റിക് എഫക്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ്. കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഗാൽവനിക് സെൽ, ഇതൊക്കെ ഏത് എഫക്റ്റാണ്? കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിഫറൻറ്റ് എഫക്റ്റുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. എന്താണ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ദറ്റ് മീൻസ് ദ യൂസ്ഫുൾ ഫോം ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി അല്ലേ. അഥവാ ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതല്ലെങ്കിൽ വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ്ജ രൂപത്തിലേക്കാണ് മാറ്റുന്നത് അതിനെ പറയാം വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് വിളിക്കാം. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ബൾബ് എടുക്കുക, വൈദ്യുത ബൾബാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അതിൽ രണ്ട് എഫക്റ്റുകൾ തരുന്നുണ്ട്. എന്താ ചെയ്യുന്നു? വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റും. അതോടൊപ്പം തൊട്ട് നോക്കിയാൽ നമുക്കറിയാം വൈദ്യുതോർജ്ജത്തെ എന്ത് ഊർജ്ജം കൂടി കിട്ടും? താപോർജ്ജം ഉണ്ടാവും. അതിനർത്ഥം ഹീറ്റിംഗ് എഫക്റ്റും കിട്ടുന്നുണ്ട്, ലൈറ്റിംഗ് എഫക്റ്റും അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആരുടെ കേസിൽ? ബൾബിന് എക്സാമ്പിൾ എടുക്കുമ്പോൾ. അപ്പോൾ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് ഒരു ഡിവൈസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അപ്പം വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം ഏതൊരു ഊർജ്ജ രൂപം ഉപയോഗപ്രദമായിട്ട് മാറ്റുന്നു അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാറ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാറ് ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇഫ് യു ആർ കൺസിഡറിങ് എ സർക്യൂട്ട്, ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിക്രോം വയറാണ് അല്ലേ. അപ്പോൾ ഈ നിക്രോം കമ്പിയെ ദാ ഞാനിവിടെ രണ്ട് പോയിന്റുകൾക്കിടയിലാണ്. ദിസ് ഈസ് ദ പോയിന്റ് എക്സ്, ദിസ് ഈസ് ദ പോയിന്റ് വൈ അല്ലേ. ഇത് എക്സും വൈ എന്ന പോയിന്റുകൾക്കിടയിൽ ഒരു നിക്രോം വയർ വെച്ചതാണ്. നിക്രോം വയറിന് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്, വൈദ്യുത പ്രവാഹത്തെ നന്നായി തടഞ്ഞു വെക്കാനുള്ള കഴിവുണ്ട്. കാരണം ഇതൊരു അലോയിയാണ്. അതിനർത്ഥം നിക്കൽ ക്രോമിയം മാംഗനീസ് ഇല്ല, ഈ നിക്കൽ ക്രോമിയം അയൺ മാംഗനീസ് ഈ പറയുന്ന ലോഹ സങ്കരമാണ് ആര്? നിക്രോം വയർ. അപ്പോൾ നിക്രോം വയറിന് നന്നായി കറണ്ടിന് ഓപ്പോസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ കറണ്ട് ഓപ്പോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ സർക്യൂട്ടിൽ ഞാനിതാ ഈ നിക്രോം കമ്പിക്ക് ഞാനൊരു പൊട്ടൻഷ്യൽ കൊടുത്തു, ഒരു സ്വിച്ച് വെച്ചിട്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഈ എൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കും ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയും അല്ലേ. നിക്രോം കോയിൽ അഥവാ ബാറ്ററി അതോടൊപ്പം സ്വിച്ച് ഈ എൻ്റെ അറേഞ്ച്മെൻ്റ് ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയും. അപ്പം കറണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ സ്വിച്ച് ഞാൻ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചോളാം. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുക പോസിറ്റീവ് ടു നെഗറ്റീവിലേക്കാണ്. ഇത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണോ അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം വരാനുള്ള കാരണം? കാരണം ഇത്രയുള്ളൂ, കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പറഞ്ഞിരുന്നു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഇലക്ട്രിക് കറണ്ട്, അഥവാ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ സാറ് ചെയ്യുന്നത് എന്താ? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണല്ലോ സാറ് എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ, ദിശ കാണിക്കുന്നത് കറണ്ടിൻ്റെത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല, സത്യത്തിൽ അങ്ങനെയല്ല. കറണ്ടിന് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണല്ലോ എന്ത്, ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ് എന്ത് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോണുകൾ എവിടെ നിന്നാണ് ഫ്ലോ ചെയ്യുക? ഇലക്ട്രോൺ നെഗറ്റീവ് എന്നാണ്. ഇലക്ട്രോൺ ഫ്ലോസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ടു പോസിറ്റീവ്, അഥവാ ഇലക്ട്രോൺ ഫ്ലോസ് ടു ഹൈ പൊട്ടൻഷ്യൽ അഥവാ പോസിറ്റീവിലേക്കാണ് ആര്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ്. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇലക്ട്രോണുകൾ നമ്മൾ
കണ്ടെത്തുന്നത് വൈദ്യുതി കണ്ടെത്തിയതിന് ശേഷമാണ്. അതിനർത്ഥം വൈദ്യുത പ്രവാഹമാണ് നമ്മൾ, ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത്. അപ്പോൾ അന്ന് പാരമ്പര്യമായിട്ട് നമ്മൾ ആ കറണ്ടിനെ നമ്മൾ വിളിക്കും കൺവെൻഷണൽ കറണ്ട്. പാരമ്പര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നതാണ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് ആര് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ് അല്ലേ റിയൽ കറണ്ട് എന്ന് പറയുന്നത്. റിയൽ കറണ്ട് എന്ന് പറയുന്ന യഥാർത്ഥ കറണ്ട് ഇവിടുന്ന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. അത് വൈദ്യുതി കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ആരെ കണ്ടെത്തിയത്, ഇലക്ട്രോണിനെ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മൾ ഇന്നും ശാസ്ത്രലോകം നമ്മൾ ഈ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ഏത് ഫോമിൽ തന്നെ നോക്കുന്നത്, കൺവെൻഷണൽ കറണ്ട് ആയിട്ട് തന്നെ, അഥവാ പോസിറ്റീവ് നിന്ന് എവിടേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ എക്സ് വൈകൾക്കിടയിലൂടെ അല്ല, ഈ എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റ് നിക്രോം കമ്പികൾക്കിടയിലൂടെ ആര് പാസ് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ നിക്രോം കമ്പി എന്ത് ചെയ്യും, കറണ്ടിനെ ഓപ്പോസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. എ കറണ്ട് ക്യാരിങ് നിക്രോം വയർ ക്യാൻ ഹീറ്റർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ നിക്രോം വയർ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും, അത് നന്നായിട്ട് ചൂടാവും. അപ്പോൾ വൈദ്യുത പ്രവാഹം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഈ നിക്രോം കമ്പി എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കും ഹീറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം. ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ, അതോ ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടിയിലൂടെ നമ്മൾ എന്താ കടത്തി വിടുന്നത്, വൈദ്യുതോർജ്ജത്തെ കടത്തി വിടും. അത് എന്ത് ഫലം തരും, താപഫലം, ഹീറ്റിംഗ് എഫക്റ്റ് തരും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഹൗ ഇറ്റ് ഈസ് ഹീറ്റിംഗ്, ഇത് എങ്ങനെ ഹീറ്റ് ചെയ്തു, എങ്ങനെ അത് ഇവിടെ താപഫലം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് ഒരു അനദർ സർക്യൂട്ട്. ഇവിടെ സർക്യൂട്ട് നമ്മൾ ആ ഹീറ്റ് ജനറേറ്ററിന് കാരണം എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതൊരു കോപ്പർ വയറാണെന്ന് വിചാരിക്കുക. ഈ കാണുന്നത് എന്താ, ഒരു കോപ്പർ വയർ. അപ്പോൾ ഇതിലെന്താ, കോപ്പർ ആറ്റംസ് ഉണ്ട് അല്ലേ, കോപ്പർ ആറ്റംസ് ഉണ്ട്. പക്ഷേ ഇതാ ഈ ഒരു ബാറ്ററി കൊടുത്തു, പൊട്ടൻഷ്യൽ അല്ലേ, ബാറ്ററി കൊടുത്തു, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു, പോസിറ്റീവ് നിന്ന് എവിടേക്ക്, നെഗറ്റീവിലേക്ക്. അപ്പോൾ ആക്ച്വലി കറണ്ട് ഫ്ലോ ചെയ്യുക എവിടുന്ന, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് അല്ലേ. അപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ഈ നിക്രോം വയറിലൊക്കെ എങ്ങനെയാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അഥവാ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഇതാ ഫ്ലോ ചെയ്യും എവിടുന്ന്, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക എവിടുന്ന, നെഗറ്റീവ് നിന്ന് എവിടേക്കാണ്, പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഇലക്ട്രോൺ ഇതാ ഈ കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ചാലകത്തിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോനെ എതിർക്കുന്നു അല്ലേ, അതിൻ്റെ ഫ്ലോനെ, അതോ ഈ ഇലക്ട്രോണുകൾ വന്ന് ഈ കോപ്പർ ആറ്റത്തിൽ വന്ന് കൂട്ടിമുട്ടും, ഒരു കൊളീഷൻ ഉണ്ടാവും. ആ കൊളീഷൻ്റെ സമയത്ത് എന്തുണ്ടാവും, ഒരു ഊർജ നഷ്ടമുണ്ടാവും അല്ലേ, ഒരു എനർജി ലോസ് ഉണ്ടാവും. ആ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഏത് രൂപത്തിലാണ് പോകുന്നത്, ആ ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ആറ്റവും ഇലക്ട്രോണും തമ്മിലുണ്ടാകുന്ന കൊളീഷൻ ഫലമായി, കൂട്ടിമുട്ടൽ മൂലം എനർജിയെ ലോസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ എനർജി ലോസാണ് ഏത് ഫോമിൽ പോകുന്നത്, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിനർത്ഥം ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നത്, അഥവാ ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ആറ്റംസും ഇലക്ട്രോണും കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ലോസ് ഉണ്ടാവും, ഊർജത്തിൻ്റെ നഷ്ടം ഉണ്ടാവും. ആ ഊർജത്തിൻ്റെ നഷ്ടം ഏത് രൂപത്തിൽ കൺവേർട്ട് ചെയ്യുന്നു, താപരൂപത്തിൽ കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് ജനറേറ്റഡ് ബൈ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, അപ്പോൾ ഫസ്റ്റ് എഫക്റ്റ് ഏതാ, ഈ ചാപ്റ്ററിലെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ആദ്യത്തെ ഹാഫ് ഭാഗം എന്താണ് പഠിക്കുന്നത്, ഹീറ്റിംഗ് എഫക്റ്റാണ്. അത് ഡീറ്റെയിലായി പഠിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞൻ ജൂളാണ്. അതുകൊണ്ടാണ് ഇനി നമ്മൾക്ക് ഓമിക് ഹീറ്റിംഗ് അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഹീറ്റിംഗ് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി അടുത്ത സർക്യൂട്ട് ഡയഗ്രത്തിലൂടെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ഒരു വൈദ്യുത പ്രവാഹം ഒരു ചാലകത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ഫലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, താപഫലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കി. ഹീറ്റ് ജനറേറ്റഡ് വെൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അപ്പോൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കൃത്യമായി ഒരു ശാസ്ത്രജ്ഞനാണ് പഠിച്ചത്,
ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയും, അതിന് പറയും ജൂൾ നിയമം. അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഫാക്ടേഴ്സിനെ കൃത്യമായി മനസ്സിലാക്കണം. ഹൗ ടു ഡിറ്റർമിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലേ, ഹൗ ടു ഡിറ്റർമിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഹീറ്റിംഗ് എഫക്റ്റ്. ഹീറ്റിംഗ് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ജൂൾ നിയമം പഠിച്ചു. അപ്പോൾ ജൂൾ കൃത്യമായിട്ട് അത് പഠിക്കാൻ പോവുകയാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാനൊരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു ഈ സർക്യൂട്ടിൽ നമ്മളുള്ളത് ഒരു റെസിസ്റ്ററാണ്. ഇത് ഏത് റെസിസ്റ്ററും നമുക്ക് ഇഷ്ടമുള്ള ഏത് റെസിസ്റ്റർ ഉപയോഗിക്കാം. നിക്രോം ആവാം, നിക്രോം വയറാവാം, അല്ലെങ്കിൽ അലൂമിനിയം കണ്ടക്ടർ, സിൽവർ ആവാം, എനി കൈൻഡ് ഓഫ് അല്ല ഏതെങ്കിലും ഒരു റെസിസ്റ്ററാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ആ രണ്ട് പോയിൻറ്റുകൾക്കിടയിലാണ്. ഈ പോയിൻറ്റിനെ എക്സ് എന്ന് വിളിച്ചു, ഈ പോയിൻറ്റിനെ എന്ത് വിളിച്ചു, വൈ. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അഥവാ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം മനസ്സിലാക്കാൻ ഞാൻ ആരെ ഉപയോഗിച്ചു, ഈ റെസിസ്റ്ററിനിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആരെ, വോൾട്ട് മീറ്റർ. അത് ഏത് രീതിയിലാണ് ഘടിപ്പിക്കുക, സമാന്തരം അല്ലെങ്കിൽ പാരലൽ കണക്ഷനിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, ഈ റെസിസ്റ്ററിനെ ഞാൻ ആരുമായിട്ട് കണക്ട് ചെയ്തു, ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്തു, അതാരാ, ബാറ്ററിയാണ് അല്ലേ. അപ്പോൾ ബാറ്ററി അല്ലേ, ബാറ്ററി ഉണ്ട്, അതോടൊപ്പം ആരുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ എൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എന്ത് പറയും, എന്താ, ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഇലക്ട്രിക് സർക്യൂട്ട് ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആര് ഫ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ആര്, അമീറ്റർ. അത് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഈ അമീറ്റർ അമീറ്റർ ഏത് രീതിയിലാണ് ഘടിപ്പിക്കുക, ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ സ്വിച്ച് എസ് വൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഐ കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഐ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ക്യൂ ബൈ ടി അഥവാ ചാർജ് ബൈ ടൈമാണ്. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്ന് വിളിച്ചു. അതെ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതല്ലെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ വോൾട്ടേജ് അല്ലേ. അഥവാ ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയതിൽ നിന്നും കുറഞ്ഞില്ലേക്ക്, അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജ് വേണമല്ലോ. അപ്പോൾ എന്താണ് വോൾട്ടേജ് എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കൃത്യമായി മനസ്സിലാക്കിയാൽ മലയാളം മീഡിയം പറയും, ഒരു കൂളോം ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ, എത്ര ജൂൾ ആണെങ്കിൽ, ഒരു ജൂൾ ആണെങ്കിൽ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്, ഒരു വോൾട്ട് ആയിരിക്കും. കൃത്യമായി മനസ്സിലാക്കി, എത്ര കൂളോം ചാർജ്, ഒരു കൂളോം ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും, ഒരു വോൾട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞാൽ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പോയിൻ്റ് വിൽ ബി വൺ വോൾട്ട്. ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു വോൾട്ട് ആവണമെങ്കിൽ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പോയിൻ്റ് വിൽ ബി വൺ വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പോയിൻറ്റ് വിൽ ബി വൺ വോൾട്ട്. ദാറ്റ് മീൻസ് വൺ ജൂൾ ഓഫ് വർക്ക് done in moving one coulomb of charge from one point to another point. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു പോയിൻറ്റിലെ ബിന്ദുവിലേക്ക് എടുക്കുന്ന വർക്ക് ഡണ്ണിനെ നമ്മൾ വിളിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നാം ഇംഗ്ലീഷ് പിന്നെ നോക്കാം, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പോയിൻറ്റ് വിൽ ബി വൺ വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പോയിൻറ്റ് വിൽ ബി വൺ വോൾട്ട്. ദാറ്റ് മീൻസ് ഇഫ് വൺ ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് വൺ കുളോം ഓഫ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അതർ, ഫ്രം വൺ പോയിൻറ്റ് ടു അതർ അല്ലേ, ക്ലിയർ ആണ്. അതുപോലെ മലയാളം മീഡിയം മനസ്സിലാക്കണമെങ്കിൽ, ഒരു കുളോം ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര വോൾട്ടായിരിക്കും, ഒരു വോൾട്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് കൃത്യമായി നമ്മൾ ആ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിരുന്നു സാറേ, അഥവാ ഇത് എന്തിൻ്റെ ഡെഫിനീഷനാണ്, അന്നേ ഞാൻ പറഞ്ഞു ഇത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ ഡെഫിനീഷനാണോ, അല്ല വൺ വോൾട്ടിൻ്റെ ഡെഫിനീഷനാണെന്ന് അന്ന് സാറ് പറഞ്ഞിരുന്നു. അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താ, V is equal to W by Q, work divided by charge. Clear ആണല്ലോ, V is equal to W by Q, work done by ചാർജ് അല്ലേ. അതിനെ ഇല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കുക, വി കണ്ടു, ഇവിടെ നിന്ന് നമുക്ക് വർക്ക് ഡൺ കിട്ടണം അല്ലെങ്കിൽ പ്രവൃത്തി കിട്ടാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് ഗുണിച്ചാൽ പോരെ അല്ലേ. ഇവനെ ഇങ്ങോട്ടേക്ക് ഗുണിക്കുമ്പോൾ W is equal to എന്താണ്, V into Q അല്ലേ.
അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ, അഥവാ ഈ കറണ്ട് ഫ്ലോ ചെയ്യാൻ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. ആ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ വി സിക്കൽ ടു എന്താ, ഡബ്ല്യു ബൈ ക്യു ആണ്. ആ ഡബ്ല്യു സിക്കൽ ടു എന്താ, വി ഇൻറ്റു ക്യു ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ വർക്ക് ചെയ്യാൻ ഇവിടെ ഈ ഒരു കുളവും ചാർജിന് ഇവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ അല്ലേ, ഈ ബിന്ദുവിലേക്ക് കൊണ്ടുവരാൻ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ, ബാറ്ററിയാണ് അല്ലേ. ഈ ബാറ്ററിയാണ് കറണ്ട് അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോനൊക്കെ വർക്കിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററി ഹാസ് സം പവർ അല്ലേ. അപ്പോൾ ബാറ്ററിക്ക് എന്ത് വേണം, ഒരു പവർ ആവശ്യമായി വരും. അപ്പം ഈ പവർ എന്ന് പറഞ്ഞാൽ ബാറ്ററി പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി ഇൻ ടി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, പവർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, പവർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. പവർ ഈസ് ഈക്വൽ ടു എന്താ, വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ ആണ് എന്ത്, പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വർക്ക് നമ്മൾ മുകളിലെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താ, വി ക്യു അല്ലേ, വി ഇൻറ്റു ക്യു ആണ് വർക്ക്. അപ്പോൾ ഇവിടെ വർക്ക് ഉണ്ടല്ലോ, ആ വർക്കിന് പകരം ആരെ കൊടുക്കുക, വി ക്യു എന്ന് കൊടുത്തൂടെ. അപ്പോൾ ഇവിടെ നോക്കാം, പവർ ഈസ് ഈക്വൽ ടു, പവർ എന്ന് പറഞ്ഞാൽ ആ ബാറ്ററി ചെയ്യുന്ന പവർ എന്തായിരിക്കും. ഇവിടെ നോക്കാം, ഡബ്ല്യുക്ക് പകരം ഇതാ ഡബ്ല്യു സിക്കൽ എന്താ, വി ക്യു അല്ലേ. അപ്പോൾ ഡബ്ല്യുക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, വി ഇൻറ്റു ക്യു ഡിവൈഡഡ് ബൈ എന്താ, ടൈം. ക്ലിയർ അല്ലേ. ഡബ്ല്യു സിക്കൽ ടു വി ക്യു ഡിവൈഡഡ് ബൈ ടി. എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ എഴുതുന്നേ, ഇല്ല. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മുകളിൽ ഞാൻ എഴുതി വെച്ചിട്ട് വി ക്യു ആണ്. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ ഡബ്ല്യു ബൈ ടി ആണ്. ആ ഡബ്ല്യു ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വി ക്യു ബൈ ടി. ഇവിടെ നോക്കണം, ഈ ഫാക്ടറി നമുക്ക് നന്നായി പരിചയമുള്ള ആളാണ് ക്യു ബൈ ടി എന്ന് പറയുന്നത് അല്ലേ. ക്യു ബൈ ടി എന്ന് നേരത്തെ എഴുതി വെച്ചിന് ഫ്രം ഇക്വേഷൻ 1, ഐ ഈസ് ഈക്വൽ ടു ക്യു ബൈ ടി. അപ്പോൾ ഈ ക്യു ബൈ ടി എന്ന് പറഞ്ഞാൽ ആരാണ്, കറണ്ടാണ്. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു, പവർ ഈസ് ഈക്വൽ ടു എന്താ, വി അവിടെ തന്നെ ഉണ്ട്, ക്യൂ ബൈ ടീനെ നമ്മൾ എന്ത് വിളിച്ചു, ഐ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു എന്താ, വി ഐ. ക്ലിയർ ആണല്ലോ, പവർ ഈസ് ഈക്വൽ ടു വി ഐ. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇത് അപ്പോൾ പവർ കാണാനുള്ള അടുത്ത ഒരു ഇക്വേഷൻ നോക്കി, പവർ ആ ബാറ്ററി ചെയ്യുന്ന പവർ ടി സെക്കൻഡിൽ, ഒരു ബാറ്ററി ചെയ്യുന്ന പവർ എത്രയാണ്, പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട്, പവർ ഉണ്ടെങ്കിൽ ആ ബാറ്ററിക്ക് എനർജി സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ് ഏത് രൂപത്തിലാണ് ആ എനർജി കൺവേർട്ട് ചെയ്യുന്നത്, ഹീറ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഈ റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ പഠിക്കുന്നത്, ആ ഫാക്ടറാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ഹൗ ടു ഡിറ്റർമിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലേ, അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ ബാറ്ററിക്ക് എന്തുണ്ട്, ഒരു എനർജി. ആ എനർജി ഏത് രീതിയിലാണ് സപ്ലൈ ചെയ്യാൻ കഴിയുന്നത്, ഹീറ്റ് എനർജി ആയിട്ടാണ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു, എച്ച് ഇസ് ഈക്വൽ ടു, ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം, പവർ ഇൻറ്റു ടൈം എന്നാണ്. അപ്പോൾ അവിടെ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി, പവറുള്ള ബാറ്ററി സപ്ലൈ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ഫോമാറ്റിലാണ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എന്താ, പവർ ഇൻറ്റു ടൈമാണ്. എച്ച് ഇസ് ഈക്വൽ ടു പി ടി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രം ഇക്വേഷൻ 3 നോക്കിയേ, പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, വി ഐ. പവർ ഇസ് ഈക്വൽ ടു എന്താ, വി ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എച്ച് ഇസ് ഈക്വൽ ടു നോക്കണേ, പവറിന് എന്താ കൊടുത്തത്, വി ഐ എന്നല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ പവറിന് പകരം ഞാൻ ഇവിടെ എന്ത് എഴുതി, വി ഐ എഴുതി. പ്രശ്നമുണ്ടോ, വി ഐ ഇൻറ്റു എന്താ ഉള്ളത്, ടി. അപ്പോൾ എച്ച് ഇസ്, അപ്പോൾ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് എനർജി, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ് അല്ലേ, വിറ്റ് എന്നുള്ള ഫോർമുല നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കാം, അക്കോർഡിംഗ് ടു ഓംസ് ലോ. സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓം നിയമപ്രകാരം. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ദാ ഇക്വേഷൻ 4 ആരാ, ഇക്വേഷൻ 4 ആണ്. എന്താ, എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ് എന്നുള്ളതിലേക്ക് നമ്മളെന്താ, ഓം നിയമപ്രകാരം ഇതാ, ഏതെങ്കിലും മാജിക്കൽ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മാജിക്കൽ ട്രയാങ്കിളിൽ നമ്മൾക്കറിയാം ഓം നിയമപ്രകാരം ഇവിടെ ആര് വരും, ഇവിടെ ആര് വരും, ഇത് വി ആണ്, ഇതാരാ ഐ ആണ്, ഇതാരാ ആർ ആണ്. അപ്പോൾ ഐ ആർ അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇവിടെ നിന്ന് നമ്മൾ ഇക്വേഷൻ നോക്കുക, എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എച്ച് ഇസ് ഈക്വൽ ടു നോക്കാം. ക്ലിയർ ആയിട്ട് ഇവിടെ വി കാണാനുള്ള ഇക്വേഷൻ എന്താ, ഞാൻ അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓം നിയമപ്രകാരം വി ഇസ് ഈക്വൽ ടു എന്താ, ഐ ഇൻറ്റു ആർ ആണ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഇവിടെ വി എന്നുണ്ടല്ലോ, ഈ വിയിലേക്ക് ഞാൻ ആരെ കൊടുക്കും, ഐ ആർ. അതാ വി എന്ന് പറഞ്ഞാൽ ആരാ, ഐ ആർ ആ. അപ്പം വിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, ഐ ഇൻറ്റു ആർ അല്ലേ.
vesicle in the IR into I. I into T in the lady. H is equal to V in the lady. V kapagram IR would to waki I into T. Ada V kapagram IR IT. Ale Athinatum I into I. Le H is equal to I into I. I square. Le I into I in the I square. H is equal to I square. Waki in the R into T. This is known as joule heating or ohmic heating. This is the equation for Joule's law. Joule niyamathinte equation aanu idu namukku kittiyathu. Finally, we can get the equation for Joule's law. H is equal to I square RT. Appo ivide nokka. Appo heat, how to determine the factors influence heating effect alle. Appo heating effect ne depend cheyina factors endokke? Da clear aayittu namukku mensilaki ivide produce cheyina heat energy depend cheyina factor onnamatha aalara current aanu. Randamatha aalara പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തെ ആളാരാ? ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹം പ്രവഹിക്കാൻ എടുക്കുന്ന സമയത്തെയും അത് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ അത് കൃത്യമായിട്ട് ആര്? ജൂൾ നിയമം പ്രസ്താവിച്ചു. ജൂൾ നിയമം ഇത്രയുള്ളൂ. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിങ് കണ്ടക്ടർ, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം നോക്കണേ. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിങ് കണ്ടക്ടർ ഇസ് ദ പ്രൊട്ടക്റ്റ് ഓഫ് നോക്കണേ, എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ, അത് അഥവാ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഡെഫിനേഷൻ പറയാം, കാണാതെ പഠിക്കാതെ കൃത്യമായിട്ട് നോക്കാം. ഈ ഇക്വേഷൻ എങ്ങനെ പറയും? ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് കാരിങ് കണ്ടക്ടർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അപ്പോൾ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ക്ലിയർ ആണല്ലോ. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് കാരിങ് കണ്ടക്ടർ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ്, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ്, വൈദ്യുത പ്രവാഹത്തിൻ്റെ വർഗത്തിനും ചാലകത്തിൻ്റെ പ്രതിരോധകത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതിനെ പറയും ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. അപ്പോൾ മനസ്സിലായോ? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ കണ്ടെത്തിയല്ലോ. ഇതിനെ പറയും നമ്മൾ ഡെറിവേഷൻ അല്ലേ. ഇതാണ് ഒരു ഡെറിവേഷനായിട്ട് നമുക്ക് ആ ഇക്വേഷൻ കിട്ടി, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഈ നിയമത്തെ നമ്മൾ പറയും ജൂൾ നിയമം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താ? ജൂൾ നിയമം. ഓക്കെ, ഹീറ്റ് ജനറേറ്റഡിനെ കറണ്ട് കാരിങ് കണ്ടക്ടർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോഡിൽ എന്താ? ജൂൾ നിയമത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് പഠിക്കണം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ഓക്കെ. അപ്പോൾ ജൂൾ നിയമം എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന കണ്ടക്ടറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി. ഇതിൻ്റെ ഡിഫറെൻ്റ് ഫോം ഇക്വേഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിതാ ഇവിടെ ഈ ഭാഗത്ത്. ഇപ്പോൾ സാർക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് സാർ ഇവിടെ ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഏതാണ്? എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി ആ. അപ്പോൾ ഇവിടെ നോക്കാം, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലേ ഇക്വേഷൻ. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓം നിയമപ്രകാരം വി ഇസ് ഈക്വൽ ടു ഐ ആർ നേരത്തെ എഴുതി അല്ലേ. നമുക്ക് ഇവിടുന്ന് കറണ്ടിൻ്റെ ഇക്വേഷനോ എടുത്തു നോക്കി, ഐ ഇസ് ഈക്വൽ ടു എന്താ? വി ബൈ ആർ. അപ്പോൾ എന്താ? അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓം നിയമപ്രകാരം ഐക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ഐ ഇസ് ഈക്വൽ ടു എന്താ? വി ബൈ ആർ. അപ്പോൾ ഇവിടെ നോക്കാം, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ് ഈ മുകളിലെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നോക്കുക, ഈ ഇക്വേഷൻ വണ്ണിൽ നോക്കിയേ, ഐ ഉണ്ടല്ലോ, ഐ എന്താ? വി ബൈ ആർ അല്ലേ. ആ ഐക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? വി ബൈ ആർ കൊടുക്കും. അപ്പോൾ നോക്കാം, എച്ച് ഇസ് ഈക്വൽ ടു എച്ചിന് എന്തോ മാറ്റണ്ടോ? ഇല്ല. ഐക്ക് എന്താ? ഐക്ക് പകരം ആരെ കൊടുത്തു? വി ബൈ ആർ ഓൾ ഐ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് വി ബൈ ആർ ഓൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി അല്ലേ. അപ്പം നമുക്കറിയാം ഇത് രണ്ടും സ്ക്വയർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ രണ്ടും സ്ക്വയർ ചെയ്യേണ്ടി വരുമ്പോൾ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ആണ് വരിക അല്ലേ. വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആർ
ടിയിലാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം ഇനി അടുത്ത ഭാഗം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഒരു ആർ ഉണ്ട്, ഈ സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അപ്പം ജൂൾസ് ലോന്റെ അഥവാ ജൂൾ നിയമത്തിൻ്റെ രണ്ടാമത്തെ ഫോം ഇക്വേഷൻ എന്താ? എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി അല്ലേ. ക്ലിയറായി? ഇനിയും കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഇവിടെ നോക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോ, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ ആർ ഇസ് ഈക്വൽ ടു, നമ്മൾ ഫസ്റ്റ് വി ഇസ് ഈക്വൽ ഐ ഇൻറ്റു ആർ എടുത്തു, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എടുത്തു, ഇനി എന്താ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ എന്താ ഇക്വേഷൻ? എന്താ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ഓം നിയമപ്രകാരം ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണല്ലോ നിങ്ങൾക്കറിയുന്ന. അപ്പോൾ ഇവിടെ നോക്കാം, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഐ സ്ക്വയർ. ഇതിനെന്തോ മാറ്റമുണ്ടോ? ഇല്ല, നമ്മൾ ആർക്കാണ് എടുക്കുന്നത്? ആറാ. ഈ ആറെന്നുള്ള എന്താ വി ബൈ ഐ ആയി. അപ്പം വി ബൈ ഐ ഇൻറ്റു ടി അല്ലേ, ഐ സ്ക്വയർ വി ബൈ ഐ ഇൻറ്റു ടി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു നോക്കാം, ഇവിടെ സ്ക്വയറും ഉണ്ട് ഇവിടെ ഐയും ഉണ്ട്. അപ്പോൾ എന്താ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഐ ആണ്, ബൈ ഐ ഉണ്ടാവും, ഒരു ഐയും ഐയും വെട്ടിപ്പോവുക, അതാണ് സ്ക്വയറും ഐയും വെട്ടി എന്ന് പറഞ്ഞത്. അപ്പം ഐ വി ടി, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള നോക്കണേ ഐ വി ടി അല്ലേ. അപ്പോൾ ഐ ഇൻറ്റു വി ഇൻറ്റു ടി, ബാക്കിയുള്ളത് അങ്ങ് എഴുതി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ഐ വി ടി. അത് നേരത്തെ തന്നെ നമ്മൾ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരുന്നു, എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ്. ദാറ്റ് ഇക്വേഷനാണ്, ജൂൾ നിയമത്തിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇങ്ങനെ എളുപ്പത്തിന് നമുക്ക് പറയാം എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ് എന്ന് പറയാം അല്ലേ. എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ് എന്ന് പറയുന്ന ഫോർമുല. അപ്പോൾ ഇത് എത്രാമത്തെ ഇക്വേഷനാണ്? മൂന്നാമത്തെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ ഏതാ? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ജൂൾ നിയമത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. ദെൻ ഐ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എച്ച് ഇസ് ഈക്വൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ്. ദെൻ അനദർ വൺ, നമുക്ക് നാലാമത്തെ ഒന്നും കൂടെ പഠിക്കണം, കാരണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നാലാമത്തെ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ പഠിക്കുന്നു. എച്ച് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവർ ഇൻറ്റു ടൈം. അപ്പം എന്താണ് എച്ച് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഇക്വേഷനും നമ്മൾ എത്രാമത്തേതാണ്? നാലാമത്തെ ഇക്വേഷനായി നമ്മൾ പരിഗണിച്ചു. അപ്പോൾ ജൂൾസ് ലോക്ക് എത്ര ഇക്വേഷൻ നമ്മൾ പഠിച്ചു? നാല് ഇക്വേഷൻ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കേ, എച്ച് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം, എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ്, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകും. അതോടൊപ്പം നമുക്ക് നന്നായി കൃത്യമായ പ്രോബ്ലംസും അതോടൊപ്പം ബൾബിലേക്കൊക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി വരും. ആദ്യം ഈ ഡെറിവേഷൻ നേരത്തെ സാർ എഴുതി തന്നത് അതേപോലെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, അത് എഴുതിയെടുത്തിട്ട് ഈ ഇക്വേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇനി അതോടൊപ്പം നമ്മൾക്ക് ഒരു കാര്യം കൂടെ ഇതിൽ പഠിക്കാനുണ്ട്, വൈദ്യുത പവർ, ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമുക്ക് ഇതിൽ നിന്നും എടുക്കാനുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ. യെസ്, നമുക്ക് ഒരു കോൺസെപ്റ്റ് കൂടി ഇവിടെ പറയാണ്, വൈദ്യുത പവർ അല്ലേ, ഇലക്ട്രിക് പവർ. എന്താണ് വിളിക്കുക? ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന് പറയും. മലയാളം മീഡിയം എന്താ പറയുക? വൈദ്യുത പവർ. ഈ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇത് ഇതിനു കൂടെ ഞാൻ സാറ് പഠിപ്പിക്കുന്നത്, സാറ് അപ്പോൾ ടെസ്റ്റിൻ്റെ ഓർഡറിൽ നിന്നല്ല സാറ് എടുക്കുക ക്ലാസ്. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടണം, അത് അപ്പോൾ കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓർഡറിലല്ല സാറ് പറയുന്നത്, ആദ്യത്തെ ഓർഡറിൽ വന്നിട്ട് പിന്നെ സാറ് പറയുന്നത് എന്താ? ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ. എന്താണ് ഇലക്ട്രിക് പവർ? അതായത് ഈ ടേം ഇവിടെ വന്നത് കൊണ്ടാണ് ഞാനത് കൃത്യമായി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബൾബുണ്ട്, ഇതാ ഈ ബൾബിന് മുകളിലായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് 220 volts and 12 watts. ഇവിടെ എഴുതി വെച്ചത് കാണാം, 12 watts and 220 volts. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഇലക്ട്രിക് പവർ ഓർ വൈദ്യുത പവർ? എന്താണ് വൈദ്യുത പവർ അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ? ഇതിമേൽ എഴുതി വെച്ചത് എന്താണെന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. അതിനർത്ഥം ഈ എഴുതി വച്ചിരിക്കുന്ന കാര്യം, വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഈ ബൾബ് ഒരു ജൂൾ അഥവാ ഇവിടെ എഴുതി വെച്ചത് എത്ര? 12 watts 220 volts എന്നല്ല എഴുതിയത്. അതിനർത്ഥം ഒരു സെക്കൻഡിൽ ഈ വൈദ്യുത ബൾബ് എത്ര ജൂൾ ഊർജം വിനിയോഗിക്കുന്നു എന്നതിനെ നമുക്ക് പറയാം വൈദ്യുത പവർ എന്ന് പറയാം. അപ്പോൾ എന്താ പറഞ്ഞത്?
ഒരു സെക്കൻഡിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജത്തിൻ്റെ അളവിനെ നമുക്ക് പറയാം ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ. ഓക്കെ, ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ എഴുതി വെച്ചത് എന്താ, 12 watt 220 volt എന്നല്ല എഴുതി വെച്ചത്. അതിനർത്ഥം ഈ ബൾബ് ഒരു സെക്കൻഡിൽ എത്ര ജൂൾ, 12 joule വൈദ്യുതോർജം വിനിയോഗിക്കും. ഒരു സെക്കൻഡിൽ 12 joule ഇലക്ട്രിക് കറണ്ട് ആവശ്യമാണ്. ആ സമയത്ത് അതിന് കിട്ടുന്ന പരമാവധി വോൾട്ടതയാണ് എത്ര, 220 volt ആയിരിക്കും. മനസ്സിലാക്കേണ്ടത്. അപ്പം വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന ഊർജത്തെ നമുക്ക് പറയാം വൈദ്യുത പവർ. ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് കൺസ്യൂം ഹൗ മച്ച് ഇലക്ട്രിക്കൽ എനർജി ഡ്യൂറിങ് 1 second. ഒരു സെക്കൻഡിൽ ഒരു ഇലക്ട്രിക് ഉപകരണം എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു, അതിനെ നമ്മൾ വിളിക്കും ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന് വിളിക്കും. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. അപ്പം വൈദ്യുത പവറിനെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ വിനിയോഗിക്കുന്ന ഊർജ്ജമാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സർക്യൂട്ടിൽ പവറിലെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പവർ ഈസ് ഈക്വൽ ടു എന്താ, W/T. പവർ ഈസ് ഈക്വൽ ടു എന്താ, വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടി. അപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നേരത്തെ തന്നെ, ആ വർക്ക് ആരായിട്ട് മാറിയിരുന്നത്, ഹീറ്റ് എനർജി അല്ലേ. അപ്പോൾ പവറിന് വേറൊരു ഇക്വേഷൻ കൂടിയും കിട്ടും, ഹീറ്റ് എനർജി ബൈ ടൈം, ദാറ്റ് വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. പ്രവൃത്തി ആരായിട്ടാണ് മാറിയത്, ആ വർക്ക് ഹീറ്റായിട്ടാണ് മാറിയത്. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഹീറ്റ് എനർജി, താപഫലം. അപ്പോൾ ആ വർക്ക് ആരായിട്ടാണ് ഹീറ്റായിട്ട് മാറിയത്, H/T എന്നും നമുക്ക് പറയാം. അപ്പം H=, നിങ്ങൾക്കറിയാം ആരാ, I²RT. അപ്പോൾ ഇവിടെ നോക്കണേ, H=, I²RT അല്ലേ. ഓക്കെ, എച്ചിനുള്ള ഇക്വേഷൻ ഞാൻ കൊടുത്തു, ഹീറ്റ് എനർജിക്കുള്ള ഇക്വേഷൻ I²R×T. അപ്പോൾ ഇവിടെ നോക്കാം, ബൈ ടി വരൂലേ, ഈ ടിയും ക്യാൻസൽ ചെയ്യൂലേ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പവറിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും, പവർ =, ആരാ, IV. ആരാ, പവർ കാണാനുള്ള ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ എന്താ, പവർ =IV. അപ്പോൾ ഇവിടെ നോക്കാം, പവർ =IV എന്ന ഇക്വേഷൻ കിട്ടി. വീണ്ടും ഞാൻ പറയുന്ന, വീണ്ടും നമ്മൾ ആരെ ഉപയോഗിക്കും, ഓം നിയമം. ഓം അതാണ് ഇതെല്ലാം ബേസ് ഞാൻ പഠിപ്പിച്ചപ്പോൾ. നിങ്ങൾ ആ വീഡിയോ നന്നായിട്ട് കാണണം, ആ ഓം നിയമം നമുക്ക് അത്രയും ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഓം നിയമപ്രകാരം V I, ഇതാരാ, R. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, പവർ =IV എന്നുള്ള ഇക്വേഷൻ നമുക്ക് നേരത്തെയും കിട്ടിയിരുന്നു, പവർ =IV. അപ്പോൾ ഞാൻ ഇവിടെ നോക്കാം, ഈ ഇക്വേഷനിൽ പവർ =IV എന്നുള്ള ഇക്വേഷനിൽ V=IR എന്നല്ലേ. ഓക്കെ, V=, അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓം നിയമപ്രകാരം വി കാണാനുള്ള ഇക്വേഷൻ എന്താ, V=I×R. V=IR. അപ്പോൾ I×R എന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വീക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, IR കൊടുത്തു. വീക്ക് പകരം എന്ത് കൊടുത്തു, IR. അഥവാ പവർ =IR ഇൻറ്റു, ഐ മാറ്റണ്ടോ, ഇല്ല, വീക്ക് പകരം I×R. I×R. അപ്പോൾ I×I എന്താ, I²R. അപ്പോൾ പവർ കാണാനുള്ള അടുത്ത ഇക്വേഷൻ എന്താ, പവർ =I²R. അപ്പോൾ പവർ =I²R. അപ്പോൾ പവർ കാണാനുള്ള ഫസ്റ്റ് ഇക്വേഷൻ എന്താ, പവർ =W/T ചെയ്താൽ കിട്ടും, പ്രവൃത്തി ബൈ സമയം H/T ചെയ്താൽ കിട്ടും, പവർ =IV. പവർ =I²R. ഇത്രയും ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ യെസ്, നമ്മൾ പവർ =I²R എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടു. അതോടൊപ്പം പവർ =IV അല്ലേ. ഇതാ വീണ്ടും ഒരു ഇക്വേഷൻ കൂടി, പവർ കാണാനുള്ള അടുത്ത ഇക്വേഷൻ പവർ =IV. ആ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ V=IR ആണ് നേരത്തെ എടുത്തത് അല്ലേ. ഇനി ഇവിടെ നോക്കുക, I എടുക്കുക. ഇവിടെ I എന്ന് പറഞ്ഞ ടേം അല്ല, V നേരത്തെ എടുത്തു, ഇനി I=, എന്താ, V/R. അപ്പോൾ I=, എന്താ, V/R. I=, എന്താ, V/R. അപ്പോൾ ഐക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കാം, V കൊടുക്കാം. അപ്പോൾ പവർ =I പകരം V/R×V അല്ലേ, × V. അപ്പോൾ എന്താ, V×V എന്താ, പവർ =V×V എന്താ, V²/R. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വണ്ണാണ്, അഥവാ നന്നായിട്ട് നമുക്ക് എക്സാമിന് വരും. ഇത് ബൾബിൻ്റെ പവർ വെച്ചിട്ട് ഏത് ബൾബ് നന്നായിട്ട് ഗ്രോ ചെയ്യുക, സീരീസ് പാരലൽ കണക്ഷൻ, ശ്രേണി രീതി, സമാന്തര രീതി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആവശ്യമായി വരുന്ന ഇക്വേഷൻസ്. അപ്പോൾ പവറിന് എത്ര ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു, പവർ =W/T, H/T, പവർ =IV, പവർ =I²R, പവർ =V²/R. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം.
നന്നായിട്ട് തിയറി പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, താങ്ക് യു.